വയനാട് മാനന്തവാടി തലപ്പുഴയിൽ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. തേയില എസ്റ്റേറ്റിനുള്ളിൽ കടുവ പശുവിനെ ആക്രമിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലും കടുവയുടെ ദൃശ്യം ലഭിച്ചിരുന്നു. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, വീണ്ടും ഈ കടുവ ഭീതിയിലാണ് അവിടുത്തെ നാട്ടുകാർ. ഇപ്പോൾ ഏതെല്ലാം മാർഗങ്ങളിലൂടെ കടുവയെ പിടികൂടാനാണ് ശ്രമം? ക്രിസ്റ്റീന, ഈ കൂട് വെച്ചു കഴിഞ്ഞു, കൂട് സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ തലപ്പുഴ ചിറക്കരയിലാണ് 8 മാസം പ്രായമുള്ള പശുക്കിടാവിനെ കഴിഞ്ഞ ദിവസം കടുവ കൊന്നത്. പാരിസൺ എസ്റ്റേറ്റിലെ വയലിലാണ് ഈ പശുവിനെ കെട്ടിയിരുന്നത്. ഇവിടെ നിന്നും ആണ് ഈ കടുവ ഈ പശുവിനെ കൊന്ന് വലിച്ചിഴച്ച് കൊണ്ടുപോയത്. അത്തിക്കപ്പറമ്പിൽ അബ്ദുറഹ്മാന്റെ പശുവിനെയാണ് ഈ കടുവ കൊന്നിരിക്കുന്നത്. നേരത്തെയും ഇവിടെ കാട്ടുപോത്തും ആനയും അതോടൊപ്പം തന്നെ കാട്ടുപന്നിയും ഉൾപ്പെടെ വലിയ ശല്യം നേരിടുന്ന ഒരു പ്രദേശമാണ് ഈ പാരിസൺ എസ്റ്റേറ്റിന്റെ പല ഭാഗങ്ങളും. തേയില തൊഴിലാളികളാണ്, അവരെ സംബന്ധിച്ച് അവർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായിരുന്നു. ഇതേ തുടർന്ന് കടുവയെ കൂട് വെച്ച് പിടികൂടണം എന്നുള്ള ആവശ്യമാണ് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത്. പക്ഷേ പ്രോട്ടോകോൾ പ്രകാരം ആദ്യം ക്യാമറ സ്ഥാപിച്ചു. ആ ക്യാമറ ട്രാപ്പിൽ ഈ ഇരയായി ക്യാമറ ട്രാപ്പിൽ ഈ കടുവ വീണ്ടും ഇവിടേക്ക്, അതായത് ഈ പശുവിനെ കൊന്ന ജടത്തിന്റെ അടുത്തേക്ക് വരുന്ന ദൃശ്യം ലഭിച്ചു. ഇതേ തുടർന്നാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. കടുവയെ പിടികൂടാൻ കഴിയുമെന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. ബേഗൂർ റേഞ്ച് ഓഫീസർ കെ രാഗേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മേഖലയിൽ കടുവയ്ക്കായി തെരച്ചിൽ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തിയത്. പക്ഷേ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടുവ കൂട്ടിലകപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. എന്തായാലും വലിയ ആശങ്ക ഈ പ്രദേശവാസികളെ സംബന്ധിച്ചുണ്ട്. സ്മിത ക്രിസ്റ്റീന. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേർന്നു.